ഉപയോഗശൂന്യമായ വാഹനങ്ങൾ വിറ്റ് പണമാക്കാൻ പോലീസ്. ആക്രി വാഹനങ്ങളുടെ മൂല്യം നിശ്ചയിക്കാൻ ഉദ്യോഗസ്ഥരെ നിശ്ചയിച്ച ആഭ്യന്തര വകുപ്പ് ഉത്തരവായി. കഴിഞ്ഞ 6 മാസത്തിനിടെ 1000 പോലീസ് വാഹനങ്ങളാണ് കട്ടപ്പുറത്തായത്. ഇന്ധനമടിക്കാൻ പോലും പണം തികയാത്ത അവസ്ഥയിലാണ് സംസ്ഥാന പോലീസ് സേന. അന്യസംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണത്തിന് പോകുന്ന ഉദ്യോഗസ്ഥർ സ്വന്തം പോക്കറ്റിൽ നിന്നാണ് ഇപ്പോൾ പണമെടുക്കുന്നത്. കേസന്വേഷണത്തെ പോലും ബാധിക്കും വിധം സാമ്പത്തിക പ്രതിസന്ധി കനത്തതോടെയാണ് വരുമാനം കൂട്ടാൻ വഴികൾ തേടുന്നത്. കട്ടപ്പുറത്തായ വാഹനങ്ങളെയും കേസിൽ പിടിച്ചിട്ടിരിക്കുന്ന വാഹനങ്ങളെയുമെല്ലാം വിറ്റ് പണമാക്കാനുള്ള ശുപാർശ DGP തന്നെയാണ് സർക്കാരിന് നൽകിയത്. കോടതി നടപടിക്ക് ആവശ്യമില്ലാത്ത വാഹനങ്ങൾ ലേലം ചെയ്യുന്നതിന് നിയമപരമായ തടസ്സമില്ലെന്നിരിക്കെ കോടികൾ വരുമാനം വരുമെന്നാണ് ശുപാർശയിൽ പറയുന്നത്. 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ നിരത്തിലിറക്കരുതെന്ന് നിയമം കൂടിയായപ്പോൾ ആക്രി വണ്ടികളുടെ എണ്ണം പോലീസിൽ പെരുകി. കഴിഞ്ഞ 6 മാസത്തെ കണക്കെടുത്തപ്പോൾ 1000 വണ്ടികളാണ് ഇക്കൂട്ടത്തിൽ മാത്രമുള്ളത്. മൂല്യനിർണ്ണയം നടത്താൻ പോലീസിലെ മോട്ടോർ ട്രാൻസ്പോർട്ട് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെ ആഭ്യന്തര വകുപ്പ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മൂല്യം നിർണ്ണയിച്ചാൽ ലേലത്തിലേക്ക് കടക്കും. ഉപയോഗശൂന്യമായ വാഹനങ്ങൾ ലേലം ചെയ്യാൻ അടുത്തിടെ വിജിലൻസ് ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നു. ആക്രി വണ്ടികൾക്ക് അത്ര മാർക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ വണ്ടികൾ വാങ്ങാൻ ആരും വന്നില്ല. ഓടിത്തളർന്നതും തുരുമ്പെടുത്തതുമായ പോലീസ് വാഹനങ്ങൾ വിൽക്കാൻ വയ്ക്കുമ്പോൾ ഇനി എന്താകുമെന്ന് കണ്ടറിയണം. K. അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.